നമസ്കാരം. നമ്മുടെ കേരളത്തിൽ എത്ര അന്യ സംസ്ഥാന തൊഴിലാളികൾ ഉണ്ട്? ഈ ഒരു വിവരം ഈ ലോക്ഡൌൺ സമയത്ത് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ അവർക്ക് മദ്യം കിട്ടാഞ്ഞിട്ടും മയക്കുമരുന്ന് കിട്ടാഞ്ഞിട്ടും പാൻപരാഗ് കിട്ടാഞ്ഞിട്ടും അതുപോലെ സിഗരറ്റ് കിട്ടാഞ്ഞിട്ടും കിടന്ന് ബഹളം കൂട്ടുകയും അട്ടഹാസം നടത്തുകയും ഒക്കെ ചെയ്തപ്പോൾ ആ സമയത്തും തത്വമയി ന്യൂസ് ചോദിച്ച ഒരു ചോദ്യമാണ് ഇത്. കേരളത്തിൽ എത്ര അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്? ഇവരുടെയൊക്കെ വിവരങ്ങൾ കേരള സർക്കാരിന്റെ ഏതെങ്കിലും ഏജൻസികളുടെ പോലീസിന്റെയോ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയോ കൈകളിൽ ഉണ്ടോ? ഈ അന്യസംസ്ഥാന തൊഴിലാളിയായി 10 വർഷം വരെ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നവരാണ് ഈ അൽഖ്വയ്ദ തീവ്രവാദികളായി ഇപ്പോൾ കഴിഞ്ഞ ദിവസം NIA പിടിയിലായത്. ആർക്കും ഇവരെക്കുറിച്ച് ഒരു സംശയവും ഇതുവരെ തോന്നിയില്ല. ഏതോ ഒരുത്തൻ കടയിലെ ഒരു സെയിൽസ്മാൻ ആയിരുന്നു, അവന് വളരെ സന്തോഷമായി അവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുത്തൻ കുറെ നാൾ ഇടുക്കി ജില്ലയിലെ അടിമാലിയിൽ പോയി താമസിച്ചു. ഇവർ പല തരത്തിലുള്ള രാജ്യവിരുദ്ധ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് ഇത്രയും കാലം ഇവിടെ പ്ലാൻ ചെയ്യുകയായിരുന്നു. പല തരത്തിലുള്ള മെസ്സേജുകളും അതുപോലെയുള്ള ആശയവിനിമയങ്ങളും വിദേശ തീവ്രവാദികളുമായി വരെ നടത്തിയിരുന്നു എന്നുള്ള സൂചനകളിലേക്കാണ് NIA എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരവസ്ഥയിലാണ് കേരളത്തിൽ ഇവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം ഇവിടെ ആരുടെയെങ്കിലും കയ്യിലുണ്ടോ? ഇവരെങ്ങനെ ഇവിടെ എത്തുന്നു? ഇവർ ഏത് രാജ്യക്കാരാണ്, ഏത് ദേശക്കാരാണ് എന്നുള്ള കൃത്യമായ ഒരു അവലോകനം, കൃത്യമായ ഒരു വിവരശേഖരണം നടത്തേണ്ടതല്ലേ? അതിനെയാണ് NRC CAA എന്നൊക്കെ പറയുന്നത്. അതിന്റെ പ്രാഥമിക രൂപമാണ്, അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാന രൂപമാണ്. അതിനെയാണ് NO CAB അല്ലെങ്കിൽ NO CAA, NO NRC എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കിടന്ന് സഖാക്കളും ഇവിടെ രാജ്യവിരുദ്ധരും അതുപോലെയുള്ള ആളുകളും കിടന്ന് ഫേസ്ബുക്കിലൊക്കെ ആഞ്ഞ് തള്ളിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്ന് മാതൃഭൂമി പത്രത്തിൽ വന്ന ഒരു റിപ്പോർട്ടാണ്, ഇപ്പോൾ 34 ലക്ഷത്തോളം അതിഥി തൊഴിലാളികൾ ഇവിടെയുണ്ട് എന്നാണ് ഏകദേശ കണക്ക്. കൃത്യമായ കണക്കല്ല, ഏകദേശ കണക്കാണ്. സർക്കാരിന്റെ കയ്യിലുള്ള കണക്കാണോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്തായാലും നമുക്ക് ഈ വാർത്തയൊന്ന് നോക്കാം. സർക്കാരിന്റെ കണക്കനുസരിച്ച് 34.85 ലക്ഷം അന്യസംസ്ഥാന തൊഴിലാളികളാണ് 2018 ശേഷമുള്ള കണക്കിൽ ഉള്ളത്. ശരിയാണോ? ഒരിക്കലുമല്ല. ഇതിൽ എത്രയോ മടങ്ങ് കാണും. ഇവിടെ എറണാകുളം കേന്ദ്രീകരിച്ചാണ്, എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ കേന്ദ്രീകരിച്ചാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഇവന്മാരെ ഇവിടുന്ന് തല്ലി ഓടിച്ചാൽ ഈ നാട് നന്നാവൂ എന്ന് അന്ന് നമ്മൾ പറഞ്ഞത് ഓർക്കുന്നു. അതിന്റെയൊക്കെ അത് എത്ര ശരിയായിരുന്നു. ഇവന്മാരാരും ഇവിടെ വേണ്ട, ഇവിടെ മലയാളികൾക്ക് പണിയെടുക്കാൻ മടിയാണ്, അതുകൊണ്ട് കുറഞ്ഞ കൂലിക്ക് ഇവറ്റകളെ ഇവിടെ കൊണ്ടുവരികയാണ്. ഇവറ്റകളെ കൊണ്ടുവരുന്നതിനുള്ള ഏജൻസികളുണ്ട്, പലതരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങളിലും കൊലപാതകങ്ങളിലും ഉൾപ്പെടെ പ്രതിയായവരുണ്ട്. ഇവിടെ നമ്മൾ പല കേസുകളിൽ ഈ അമീറുൽ ഇസ്ലാം മുതൽ എത്ര കേസുകളിൽ നമ്മൾ ഈ ജിഷ അതുപോലെയുള്ള പെൺകുട്ടികളെ കൊന്ന കേസ്, അതുപോലെ എത്രയെത്ര മോഷണ കേസുകൾ, എത്രയെത്ര സ്ത്രീ പീഡന കേസുകൾ, എത്രയെത്ര കൊലപാതക ശ്രമങ്ങൾ, കൊലപാതകങ്ങൾ അവർ തമ്മിൽ തല്ലി മരിക്കുന്ന കേസുകൾ, അങ്ങനെ എന്തെല്ലാം ഇവിടെ റിപ്പോർട്ട് ചെയ്തു. റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് എത്ര എണ്ണമുണ്ട്. എന്നിട്ടും ഇവിടെ ആർക്കും ഒരു കുലുക്കവുമില്ല. ഇവരെ അതിഥി തൊഴിലാളികളായി പൂവിട്ട് പൂജിക്കുകയാണ്. ഇവർക്ക് ചുവപ്പ് പരവതാനി വിരിച്ച്, ഇവർക്ക് ഷെൽട്ടർ നൽകി, ഇവർക്ക് TVയും മൊബൈൽ ഫോണും നൽകി ഇവരെ ആദരിക്കുകയാണ് ചെയ്യുന്നത്. ഈ കാപാലികന്മാരെ, ഈ കള്ളക്കൂട്ടങ്ങളെ ഇത്തരത്തിലാണോ ചെയ്യേണ്ടത്? നന്നായി പണിയെടുക്കുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി പണിയെടുക്കുന്നവരുണ്ടാകാം, നമ്മൾ അത് തള്ളിക്കളയുന്നില്ല. പക്ഷേ ഇതിൽ ഭൂരിഭാഗവും ഇങ്ങനെ അനധികൃതമായി പല കേസുകളിലും പെട്ടും ഇതുപോലെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇവിടെ വന്നെത്തുന്ന കൂട്ടങ്ങളാണ് എന്നുള്ളതാണ് NIA ലഭിച്ച സൂചനകൾ. അത് ഒരു പരിധിവരെ ശരിയുമാണ്. അതിഥി തൊഴിലാളികളെ അങ്ങനെ തന്നെയാണ് മാതൃഭൂമി പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അങ്ങനെ പറയുന്നില്ല. അന്യസംസ്ഥാന തൊഴിലാളികൾ അല്ലെങ്കിൽ അന്യദേശ തൊഴിലാളികൾ എന്ന് തന്നെ പറയുന്നു. അദൃശ്യരായി നിർത്താനാണ് തൊഴിലുടമകൾക്ക് പലപ്പോഴും ആഗ്രഹമെന്ന് ഈ മേഖലയിലൊക്കെ പ്രവർത്തിച്ച സാമൂഹ്യ വിഷയങ്ങളിലൊക്കെ ഇടപെട്ടവർ പറയുന്നു. അതുപോലെ അതിഥി തൊഴിലാളികളുടെ എന്ന് പറയുന്ന ഈ അന്യസംസ്ഥാന തൊഴിലാളികളുടെ എണ്ണത്തിൽ 1-ാം സ്ഥാനത്ത് എറണാകുളം 6 ലക്ഷത്തോളം പേരുണ്ടെന്നാണ് കണക്ക്. 2-ാം സ്ഥാനം വയനാട് 4.6 ലക്ഷം, കണ്ണൂരിൽ 3.86. ഇതൊന്നും സ്ഥിരീകരിക്കാത്ത കണക്കുകളാണ് കേട്ടോ, ചുമ്മാ പറയുന്ന കണക്കുകളാണ്. ഇതിലൊക്കെ എത്രയോ അധികമുണ്ട് എന്നുള്ള കാര്യം അറിയാം. ഇതിനൊക്കെ ഒരു നിയന്ത്രണം വേണ്ടി. ഇവിടെ ഇവരാരാണെന്നറിയണ്ടേ? നമ്മൾ ഏത് നാട്ടിൽ പോയാലും ആ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ഐഡന്റിറ്റിയും കാര്യങ്ങളും ഒക്കെ കാണിക്കേണ്ടതല്ലേ? ആധാർ കാർഡ് വേണ്ടി. പിന്നെ ഇവരൊക്കെ ആധാർ കാർഡും മറ്റു കാര്യങ്ങളുമൊക്കെ പലതരത്തിൽ സംഘടിപ്പിച്ചു കൊടുക്കാൻ, കള്ളത്തരത്തിലൂടെ സംഘടിപ്പിച്ചു കൊടുക്കാനുള്ള ഏജൻസികൾ പോലും ഉണ്ടെന്നാണ് പറയുന്നത്. ബംഗ്ലാദേശികളെ ഇന്ത്യയിലേക്ക് കടത്താൻ പ്രത്യേക ലോബി ഉണ്ടെന്ന റിപ്പോർട്ട് മാതൃഭൂമി നൽകുന്നുണ്ട്. ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് മനുഷ്യരെ കടത്താൻ ലോബികൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഒരു നയതന്ത്ര വിദഗ്ധനാണ് പറയുന്നത്. എല്ലാ ഏജൻസികളിലെ ആളുകളെയും ഇവർ സ്വാധീനിക്കും, പണം കൊടുത്ത് ഉദ്യോഗസ്ഥരെ വീഴ്ത്തും. അതിർത്തി രക്ഷാസേനയുടെ പട്രോളിംഗ് പ്രവചിക്കാനാവുന്നതാണ്. പട്രോളിംഗിന്റെ സമയവും മറ്റും ഇവർക്ക് കൃത്യമായി അറിയാം.
വാച്ച് ടവറിലെ സെർച്ച് ലൈറ്റിന്റെ സമയം മുൻകൂട്ടി കണ്ട ആളെ കടത്തും. കനത്ത മഴയിൽ അതിർത്തിയിലെ കമ്പി വേലികൾ അടക്കം തകരുന്നത് പതിവാണ്. നമ്മൾ അതിന്റെ ചിത്രങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഇതിനു മുൻപും കണ്ടിരുന്നു. അതിർത്തി കടന്നു വരുന്നവർ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ദക്ഷിണേന്ത്യയിലെ ബാംഗ്ലൂരുവിലും ചേരികളിൽ തങ്ങും. ചേരികളിൽ പണം കൊടുത്ത് തങ്ങി അവിടെ അനധികൃതമായി തങ്ങും. തിരിച്ചറിയൽ രേഖകൾ ഇല്ലാതെ തന്നെ താമസ സൗകര്യം വാങ്ങും. മുർഷിദാബാദുകാരാണെന്നാണ് പറയുക. ഈ വിലാസം വെച്ച് ആധാർ അടക്കമുള്ള തിരിച്ചറിയൽ രേഖകൾ എടുത്ത ശേഷം, അനധികൃതമായി എടുത്ത ശേഷമാണ് ഇവർ കേരളത്തിലേക്ക് വരുന്നത്. സംസ്ഥാന ക്രൈംബ്രാഞ്ചിനെ ശക്തിപ്പെടുത്തേണ്ടിയിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ ഇന്റലിജൻസ് സംവിധാനവും മറ്റു കാര്യങ്ങളൊക്കെ കാര്യമായി ഉണർന്ന് പ്രവർത്തിക്കണം എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഇതിനിടയിൽ തന്നെ ഇപ്പോൾ നിൽക്കുന്നവരിൽ തന്നെ എത്ര ഭീകരന്മാർ ഇനിയും ഉണ്ടാകാം, എത്ര കൊലപാതകികൾ ഇനിയും ഉണ്ടാകാം, എത്ര മോഷ്ടാക്കൾ ഇനിയും ഉണ്ടാകാം, എത്ര ബലാത്സംഗ വീരന്മാർ ഇനിയും ഉണ്ടാകാം. ഇവറ്റകളെ ഓടിച്ചിട്ട് പിടിച്ച് ഒരെണ്ണം ഒഴിയാതെ ഒന്നൊഴിയാതെ നാട് കടത്തുകയാണ് വേണ്ടത്, അടിച്ചോടിക്കുകയാണ് വേണ്ടത് എന്ന രീതിയിൽ നമ്മൾ നേരത്തെയും ഇത് പറഞ്ഞതാണ്. അത് അരക്കെട്ടുറപ്പിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ജാഗ്രത വേണം, ആശങ്കയോടെ മാത്രമേ ഈ വിഷയത്തെ നമുക്ക് സ്വാധീനിക്കാൻ കഴിയൂ. തീർച്ചയായും കൃത്യമായ കണക്കുകൾ ഇല്ല എന്ന് തന്നെയാണ് വാസ്തവം. 34 ലക്ഷം അല്ലെങ്കിൽ 34.85 ലക്ഷം എന്നൊക്കെ ചുമ്മാ പറയുന്നതാണ്. അതിൽ എത്രയോ ഇരട്ടി ചിലപ്പോൾ കാണും. വിശദമായ അന്വേഷണം, ഇവർക്കിടയിൽ ഇവർ ആരൊക്കെയാണ്, എവിടെ നിന്ന് വരുന്നു, കൃത്യമായ അന്വേഷണത്തിന് കേന്ദ്ര സർക്കാരിനൊപ്പം ചേർന്ന് കേരള സർക്കാരും പോലീസും അതുപോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പും ഒക്കെ തയ്യാറാകണം എന്നാണ് നമുക്ക് ആവർത്തിച്ച് വ്യക്തമാക്കാനുള്ളത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.